ഹായ് ഫ്രണ്ട്സ്, ഹണിയിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പെരുന്തേനീച്ചയെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പെരുന്തേനീച്ച നേരിട്ട് കാണാൻ പോകുന്നു. വാച്ച് ഇറ്റ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നീങ്ങുന്നത് സെന്റ് ജോസഫ് ചർച്ചിന്റെ മുന്നിലാണ്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ മൈക്കൽ ആഞ്ചലോ വെണ്ണക്കല്ലിൽ കൊത്തിയ പിയാത്ത എന്ന ശില്പത്തിൻ്റെ തനി പകർപ്പാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതിപുരാതനമായ ഈ ദേവാലയം ഈ നാടിന് അനുഗ്രഹം ചൊരിഞ്ഞ് നിലനിൽക്കുന്നു. ഇതിന് സമീപമായിട്ടാണ് ഞാൻ പറഞ്ഞ ഹണി ട്രീ നിൽക്കുന്നത്. പെരുന്തേനീച്ചയെ കാണാനായി നമ്മൾക്ക് ഹണി ട്രീയുടെ അടുത്തേക്ക് പോകാം. ഇതാണ് അതി പ്രശസ്തമായ ഹണി ട്രീ. ടൂറ് പോകുന്ന സമയത്ത് ടോപ്പ് സ്റ്റേഷന് സമീപം ഹണി ട്രീ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ നീങ്ങുന്നത്ത് നിൽക്കുന്ന ഒരു ഹണി ട്രീയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഏറെ കാലമായി ഇതിൽ തേനീച്ചകൾ വരാറുണ്ട്. പെരുന്തേനീച്ച വിഭാഗത്തിൽപ്പെടുന്ന തേനീച്ചകളാണ് ഇതിൽ കൂടുകൂട്ടുന്നത്. ഈ തേനീച്ചകൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണപ്പെടുന്നു. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലാണ് പെരുന്തേനീച്ചകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഉയരമുള്ള മരങ്ങളുടെ മുകളിലും കെട്ടിടങ്ങളുടെ മുകളിലും മൊബൈൽ ടവറുകളുടെ മുകളിലുമെല്ലാം ഇത്തരം തേനീച്ചകൾ കൂടുകൂട്ടുന്നു. ഈ തേനീച്ചകൾ വലിയ അപകടകാരികളാണ്. പലപ്പോഴും പരുന്ത് പോലെയുള്ള പക്ഷികൾ ഈ തേനീച്ചക്കൂടുകൾ ആക്രമിക്കുകയും അതിൽ നിന്ന് തേനെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ തേനീച്ചക്കൂട്ടങ്ങൾ ഇളകി വന്ന് പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഭീഷണി ഉണ്ടാക്കാറുണ്ട്. ഇത്തരം തേനീച്ചകൾ കൊത്തിയാൽ ശരീരം നീര് വന്ന് വീർക്കുകയും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരം തേനീച്ചകളിൽ നിന്ന് തേൻ ശേഖരിക്കാനായിട്ട് പോകുന്നത് അപകടമാണ്. നമസ്കാരം.